ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കേരളത്തിൽ തൈറോയ്ഡ് രോഗികളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. മുൻപ് നമ്മൾ സാധാരണ രക്തപരിശോധന നടത്തുന്ന സമയത്ത് വല്ലപ്പോഴുമാണ് തൈറോയ്ഡ് രോഗത്തിൻ്റെ ഹോർമോൺ വേരിയേഷനുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ പല ലക്ഷണങ്ങളും കൊണ്ട് സംശയത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന പല കേസുകളിലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരവസ്ഥ ഇന്ന് ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ഒരു അസുഖത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരുന്നുണ്ട്, വിട്ടുമാറാതെ മുടിപൊഴിച്ചൽ കാണുന്നു, ശരീരത്തിന് വല്ലാതെ തളർച്ച വരുന്നു, നെഞ്ചിടിപ്പ് വല്ലാണ്ട് കൂടുന്നു, ഇല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാനുള്ള ഉന്മേഷമില്ല, കൈകാലം വിട്ടുമാറാതെ കഴപ്പ് വരുന്നുണ്ട്, മലബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഡോക്ടറെ കാണുമ്പോൾ, ഡോക്ടർമാർ ഇന്ന് ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയാണോ എന്നുള്ളതാണ്. ഇതിൽ പലർക്കും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമായിട്ടോ ബോർഡർ ലൈനിലേക്കോ വരുന്നത് കാണാം. നമ്മുടെ ശരീരത്തിലെ ഊർജ്ജോൽപാദനത്തിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജോൽപാദനം നടക്കുന്നതും നമുക്ക് എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും, ഈവൻ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം വരെ. നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. പക്ഷേ പലർക്കും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത് ഡോക്ടറെ കാണുകയും പരിശോധിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നോർമലാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാം. ഇത് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്വയം ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വയമായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ കുട്ടികൾക്കോ നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിലെ വോളണ്ടറി ഇൻവോളണ്ടറി മസിലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ കൂടി ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പോലും കൃത്യമായി നടക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺ കൂടി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ആർക്കെങ്കിലും ശരീരത്തിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിലുകൾ പെട്ടെന്ന് കൺട്രാക്ട് ചെയ്താൽ, ചുരുങ്ങിക്കഴിഞ്ഞാൽ ഇവ നോർമലി വളരെ പെട്ടെന്ന് നിവരത്തില്ല. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു സിമ്പിൾ ടെക്നിക്ക്, അതായത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും മസിലുകളെ ഒന്ന് ടാപ്പ് ചെയ്ത് പെട്ടെന്ന് ഒന്ന് ചുരുക്കിയിട്ട് ഒന്ന് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവ റിലാക്സ് ആകുന്നത് എങ്ങനെയാണ്, എത്ര സമയം കൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഇത് തൈറോയ്ഡ് ഹോർമോൺ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് ഞാനിവിടെ കാണിക്കുന്നത് ഒരു നീ ഹാമറാണ്. സാധാരണ നമ്മൾ ഡോക്ടർമാർ ആൾക്കാരുടെ ശരീരത്തിൽ റിഫ്ലെക്സ്, നമ്മൾ മുട്ട് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, കൈമുട്ട് കാൽമുട്ട് എല്ലാം തന്നെ ടെൻഡനുകൾ, അതായത് നമ്മുടെ മസിലുകൾ എല്ലുകളിലേക്ക് പിടിച്ചു കെട്ടുന്ന ടെൻഡനുകൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ചെറിയ ടെസ്റ്റാണ്. ഇത് മസിലുകളുടെ പ്രവർത്തനത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ നാഡികൾ ശരിയായിട്ട് നെർവുകൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനും നീ ഹാമർ ഉപയോഗിക്കാറുണ്ട്. ഇതുപയോഗിച്ച് നമ്മുടെ കാലിലെ കാൽ വണ്ണയ്ക്ക് തൊട്ട് താഴെയുള്ള, അതായത് കാൽ വണ്ണയുടെ താഴെ ഈ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് മസിലുകളെ പിടിച്ചു കെട്ടുന്ന അഖിലിസ് എന്ന് പറയുന്ന ഒരു ടെൻഡനുണ്ട്, നിങ്ങൾക്കൂടെ കാണാം. ഈ ടെൻഡനിൽ നമ്മൾ ഈ നീ ഹാമർ ഉപയോഗിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ചെറുതായിട്ട് നമ്മളൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഈ മസിലുകൾ പെട്ടെന്ന് ചുരുങ്ങും, പെട്ടെന്ന് കൊണ്ട് കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാദം പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുന്നു. ഇതാണ് റിഫ്ലെക്സ്. നമ്മൾ ഈ നീ ഹാമർ ഉപയോഗിച്ച് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ, ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ മസിലുകൾ പെട്ടെന്ന് ഒന്ന് കൺട്രാക്ട് ചെയ്യുകയും ഉടൻ തന്നെ ഇത് റിലാക്സ് ആകുകയും ചെയ്യുന്നു. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാം. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ മുട്ട് ഏതെങ്കിലും ഒരു ചെറിയ കസേരയിലോ സ്റ്റൂളിലോ കയറ്റി വെച്ച് നിങ്ങളുടെ പാദം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഈ നീ ഹാമർ ഉപയോഗിച്ച് ഈ ഭാഗത്ത്, ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ടെൻഡൻ്റെ ഭാഗത്ത് നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്ന സമയത്ത് പാദം പെട്ടെന്ന് പുറകിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിന് ഒരു നമ്മൾ ടെൻഡൻ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഈ റിഫ്ലക്സ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് തിരിച്ച് നോർമൽ ആ പൊസിഷനിലേക്ക് വരുന്നത് കാണാം. എന്നാൽ നിങ്ങളുടെ തൈറോയ്ഡ് ഹോർമോൺ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല, തൈറോയ്ഡ് ഹോർമോൺ കുറവാണെങ്കിൽ, TSH ഉയർന്നു നിൽക്കുകയാണെങ്കിൽ, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ, ഇത് തിരിച്ച് പഴയപോലെ അതേ സ്പീഡിൽ റിലാക്സ് ചെയ്തില്ല. വളരെ പതിയെ മാത്രമേ തിരിച്ച് ഈ മസിലുകൾ നോർമലാകത്തുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ഞാൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന്, അതായത് ഈ മസിലുകൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പാദത്തിനെ ചലിപ്പിക്കുകയും അതേ സ്പീഡിൽ തന്നെ നമ്മുടെ പാദം തിരിച്ച് നോർമലാകുന്നതും കാണാം. എന്നാൽ സപ്പോസ് നിങ്ങൾക്കിവിടെ എൻ്റെ കൈ ശ്രദ്ധിക്കുക, ഈ കൈ നിങ്ങളുടെ ഈ കാൽപാദമാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചിട്ട് ഞാനിവിടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ കൈ പെട്ടെന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുകയും താഴെ ഉടൻ തന്നെ നോർമൽ വരികയും ചെയ്യും. എന്നാൽ സാധാരണ ഈ തൈറോയ്ഡ് ഗ്രന്ഥി വർക്ക് ചെയ്യാത്ത ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള പേഷ്യൻസിന് ടാപ്പ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കൺട്രാക്ട് ചെയ്യുകയും പിന്നെ പതിയെ മാത്രമേ തിരിച്ച് നോർമലിലേക്ക് വരികയും ചെയ്യത്തുള്ളൂ. അതായത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പോവുകയും സമയമെടുത്ത് സെക്കൻഡുകൾ കൊണ്ട് മാത്രം തിരിച്ച് റിലാക്സ് ആകുകയും ചെയ്യും.
ഇത് സാധാരണ തൈറോയ്ഡ് ഹോർമോൺ ശരിയായിട്ട് വർക്ക് ചെയ്യാത്ത ആൾക്കാരിൽ ഇത് തിരിച്ചറിയാൻ ചെയ്യുന്ന സിമ്പിൾ ടെസ്റ്റാണ്. ഏകദേശം തൈറോയ്ഡ് ഹോർമോൺ വേരിയേഷൻ ഉള്ള ആൾക്കാരിൽ 70% പേർക്ക് ഈ ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കും. വോൾട്ട്മാൻ സൈൻ എന്നാണ് ഈ ഒരു ടെസ്റ്റിന് പറയുന്ന പേര്. നമ്മൾ ഈ വോൾട്ട്മാൻസ് റിഫ്ലക്സ് സൈൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് ആരിൽ വേണമെങ്കിലും, അതായത് ചെറുപ്പക്കാരിലും അത്യാവശ്യം മധ്യവയസ്സുള്ള ആൾക്കാരിലും നമുക്കിത് പരിശോധിച്ച് നോക്കാം. തൈറോയ്ഡ് ഹോർമോണിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇത് വളരെ പതിയെ മാത്രമേ ഈ ജെർക്ക് വളരെ പതിയെ മാത്രമേ കാല് തിരിച്ച് റിലാക്സ് ആകത്തുള്ളൂ. ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാം. ഈ നീ ഹാമർ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വേണമെന്നില്ല. നിങ്ങൾക്ക് വീട്ടിലുള്ള അല്പം കട്ടിയുള്ള ഏത് വസ്തു, ഇപ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവറിൻ്റെ പിടിയില്ലേ, ആ ഒരു ഭാഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നിങ്ങൾ കലത്തിൽ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഇപ്പോൾ അരി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വലിയ സ്പൂണില്ലേ, വലിയ നമ്മൾ കൈലി എന്നൊക്കെ പറയുന്ന വലിയ സ്പൂണ്, അതിൻ്റെ തവിയുടെ അറ്റം ഉപയോഗിച്ചും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ വേദനിപ്പിക്കാതെ ലൈറ്റായിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ സാധിക്കും. സോ ഈ ഒരു ടെസ്റ്റ് നമുക്ക് നോക്കി, ഇതിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ TSH ലെവല് ഒന്ന് പരിശോധിക്കുക. TSH ലെവല് ഒരു 4.5 മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം മോശമാണെന്ന് പറയാം. 5 മുകളിലേക്കാണ് TSH ലെവൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമാണ്. നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ബാക്കി ടെസ്റ്റുകൾ കൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമായവരിൽ മാത്രമല്ല, മറ്റു ചില കണ്ടീഷൻസ് ഉള്ളവരിലും ഇത്തരത്തിൽ റിഫ്ലക്സ് വളരെ സ്ലോലി മാത്രമേ റിലാക്സ് ആകത്തുള്ളൂ. വളരെ ഉയർന്ന തണുപ്പുള്ള ഭാഗത്ത് ജീവിക്കുന്നവർക്കോ, ഇല്ലെങ്കിൽ നെർവുകൾക്ക് നമ്മുടെ നാഡി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് പ്രോബ്ലം ഉള്ളവർക്കോ, അനോറക്സിയ നെർവോസ, അതായത് നമ്മൾ ഈ മെലിയണം എന്ന ആഗ്രഹത്തിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതെ ക്രമേണ ഭക്ഷണം ഒട്ടും ഇറങ്ങാതായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്, അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ രോഗമുള്ളവർക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ BP കഴിക്കുന്ന മരുന്ന്, ബീറ്റ ബ്ലോക്കേഴ്സ് പോലുള്ള മരുന്നുകൾ പതിവായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഈ റിഫ്ലക്സ് അല്പം പതിയ മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. ഇത്തരക്കാരിലും അതേപോലെ തന്നെ വളരെ വയസ്സായവരിൽ, അതായത് അത്യാവശ്യം നടക്കാനും അത്യാവശ്യം നിവർന്ന് നിൽക്കാനും ബുദ്ധിമുട്ടുള്ളവരിലും ഒരുപക്ഷെ ഈ ഒരു ടെസ്റ്റ് നെഗറ്റീവായിരിക്കാൻ, അതായത് വോൾട്ട്മാൻസ് ടെസ്റ്റ് നമുക്ക് ശരിയായിട്ട് വർക്ക് ചെയ്യാതാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഭൂരിപക്ഷം പേരിലും ഈ ഒരു ടെസ്റ്റ് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പോസിറ്റീവ് കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമാണെന്ന് തന്നെയാവാനാണ് സാധ്യത. ഈ ഒരു സിമ്പിൾ ടെസ്റ്റ് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്തു നോക്കാവുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചറിയപ്പെടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഈ അവസ്ഥ മനസ്സിലാക്കാനും ഡോക്ടറെ കാണാനും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകരിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.